നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ ആഡംബര കപ്പലുകളിൽ ഒന്നായ സ്പെക്ട്രം ഓഫ് ദ സീസ് കൊച്ചി തുറമുഖത്തെത്തി. 71 രാജ്യങ്ങളിൽ നിന്നുള്ള 4000-ലധികം യാത്രക്കാരും 1700-ഓളം ജീവനക്കാരുമായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. യാത്രയിൽ ഇന്ത്യയിലെ 2 തുറമുഖങ്ങളിലാണ് കപ്പൽ നങ്കൂരമിട്ടത്. മുംബൈ, കൊച്ചി എന്നിവയായിരുന്നു ഈ യാത്രയിലെ കപ്പലിന്റെ വിശ്രമ കേന്ദ്രങ്ങൾ. സിംഗപ്പൂരിലേക്കുള്ള 14 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിലാണ് കപ്പലിപ്പോൾ. ലോകത്തെ ഏറ്റവും ചെലവേറിയ ആഡംബര കപ്പൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. റോയൽ കരീബിയൻ ഇന്റർനാഷണലിന്റെ ഉടമസ്ഥതയിലാണ് കപ്പൽ. കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ കപ്പൽ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് തീരത്ത് ചെലവിട്ടത്. കൊച്ചിയിൽ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിൽ ഗംഭീര സ്വീകരണമാണ് കപ്പലിന് നൽകിയത്. ദുബായിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള 14 രാത്രികൾ നീണ്ട യാത്രക്കിടെയാണ് റോയൽ കരീബിയൻ ഇന്റർനാഷണലിന്റെ ആഡംബര കപ്പൽ ഒരു പകൽ കൊച്ചിയിൽ തങ്ങിയത്. ആധുനിക സുരക്ഷാ സാങ്കേതിക ഇന്റീരിയർ സംവിധാനങ്ങൾ ഇതിനെ മറ്റ് യാത്രാ കപ്പലുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. കപ്പലിന്റെ ആദ്യ ഏഷ്യൻ സന്ദർശനമായിരുന്നു ഇന്ത്യയിൽ. മുംബൈയിൽ ഒരു പകൽ തങ്ങിയ ശേഷമാണ് കപ്പൽ കൊച്ചിയിലെത്തിയത്. കപ്പലിന്റെ 2ാം ഘട്ട യാത്രയാണിത്. മെയ് 4 ദുബായ് പോർട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. മസ്കറ്റ് വഴി 8 ദിനം പിന്നിട്ടാണ് കൊച്ചിയിലെത്തിയത്. രാത്രി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് 16 പെനാംഗിയിലെത്തിയ ശേഷം സിംഗപ്പൂരിലേക്ക് മടങ്ങും. 18 വൈകിട്ട് സിംഗപ്പൂരിലെത്തും. ഇന്ത്യൻ തീരങ്ങളിൽ ഇതേവരെ അടുത്തിട്ടുള്ളതിൽ ഏറ്റവും വലുതും നൂതനവുമായ ആഡംബര കപ്പലാണിത്. കപ്പൽ വിനോദയാത്രക്കാരുടെ ഇഷ്ടപ്രദേശമായതിനാലാണ് ഏഷ്യയിൽ സന്ദർശിക്കേണ്ട 2-ാമത്തെ തുറമുഖമായി കൊച്ചി തിരഞ്ഞെടുത്തതെന്ന് ക്യാപ്റ്റൻ ചാൾസ് ടൈഗർ പറഞ്ഞു. കൊച്ചി തുറമുഖ അധികൃതർ കപ്പലിന് ഊഷ്മ സ്വീകരണം നൽകി. നിലവിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കപ്പലുകളായ ക്വാണ്ടം ഓഫ് ദ സീസ്, ഹൊവേഷൻ ഓഫ് ദ സീസ് എന്നിവയുടെ സഹോദര കപ്പലാണ് സ്പെക്ട്രം ഓഫ് ദ സീസ്. അടുത്ത മാസം ഷാങ്ഹായിൽ നിന്നാണ് കപ്പലിന്റെ 3ാം ഘട്ട യാത്ര. ഈ വർഷം നവംബർ മുതൽ അടുത്ത വർഷം ഏപ്രിൽ വരെ 34 വിവിധ യാത്രകൾക്ക് ശേഷം അറ്റകുറ്റപ്പണിക്കായി സിംഗപ്പൂരിൽ തിരിച്ചെത്തും. 71 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുമായി കൊച്ചി കാണാനെത്തിയതാണ് ഈ ആഡംബര കപ്പൽ. ഈ വർഷം ഏപ്രിൽ ബാഴ്സലോണയിലാണ് കപ്പൽ പുറത്തിറക്കിയത്. ഇന്ത്യയിലുള്ള ഈ ആദ്യ യാത്രയിൽ 2 തുറമുഖങ്ങളിൽ മാത്രമാണ് സന്ദർശനം. മുംബൈയിലേക്കായിരുന്നു ആദ്യം. അവിടെ നിന്ന് ശനിയാഴ്ച രാവിലെ കൊച്ചിയിലേക്ക് എത്തി. ദുബായിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള യാത്രാ മധ്യേയാണ് ഈ മാസം 18 കപ്പൽ ലക്ഷ്യസ്ഥാനത്തെത്തുക. ചാൾസ് ടൈഗർ ആണ് ക്യാപ്റ്റൻ. വെർച്വൽ റിയാലിറ്റി ഉൾപ്പെടെയുള്ളവ വിനോദത്തിനായി കപ്പലിൽ ഉപയോഗിച്ചിട്ടുണ്ട്. $1.25 ബില്യൺ, അതായത് ഏകദേശം $8,750 കോടി രൂപയാണ് ചെലവ് വരിക. 570 ദിവസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇതേ ശ്രേണിയിൽ വരുന്ന മറ്റു കപ്പലുകളെക്കാൾ സൗകര്യങ്ങൾ കൂടുതലുണ്ട് സ്പെക്ട്രത്തിൽ. ബംഗി ജമ്പിങ്ങിന്റെ അനുഭവം നൽകുന്ന സ്കൈപാഡാണ് സ്പോർട്സ് ഡെക്കിലെ പ്രധാന ആകർഷണം. താഴെ നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്ന് കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാവുന്ന വിധത്തിലാണിത്. സർഫിംഗ് സൗകര്യവും കപ്പലിന്റെ മേൽത്തട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. 71 രാജ്യങ്ങളിൽ നിന്നായി 4007 യാത്രക്കാരുണ്ട് കപ്പലിൽ. ഇതിൽ 174 പേർ ഇന്ത്യയിൽ നിന്നാണ്. കപ്പലിലെ ജീവനക്കാർ 1750 പേരാണ്. കപ്പലിലെ ജീവനക്കാർ 200 ജീവനക്കാർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. 16 തട്ടുകളാണ് കപ്പലിലുള്ളത്. 1139 അടി നീളമുണ്ട്. ആകെ 5,622 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയും. ലോകത്തെവിടെയുമുള്ള ഭക്ഷണം സ്പെക്ട്രത്തിൽ ലഭിക്കും. അന്താരാഷ്ട്ര വിഭവങ്ങളും തനിനാടൻ ഭക്ഷണവും എല്ലാം ഉൾപ്പെടുത്തിയ മെനുവാണ് പ്രധാന ഭക്ഷണശാലയുടെ ആകർഷണം. സെലിബ്രിറ്റി ഷെഫ് ജാമി ഒലിവറിന്റെ ജാമിസ് ഇറ്റാലിയൻ പുത്തൻ രുചികൾ അവതരിപ്പിക്കുന്ന വണ്ടർലാൻഡ് ഡാഡോം, ജാപ്പനീസ് രുചി വൈവിധ്യവുമായി ഇസുമി തുടങ്ങി 20 റെസ്റ്റോറൻറ്റുകൾ കപ്പലിലുണ്ട്. ഇതിനു പുറമെയാണ് ടീ റൂമുകളും കഫേ പാർലറുകളും. റോബോട്ടുകൾ തയ്യാറാക്കുന്ന ജ്യൂസും സ്പെക്ട്രത്തിൽ ലഭ്യമാണ്. കപ്പലിലെ ബയോണിക് ബാറിൽ നിങ്ങൾക്കായി ജ്യൂസ് ഉൾപ്പെടെയുള്ള പാനീയങ്ങൾ തയ്യാറാക്കുന്നുമുണ്ട്. പട്ടികയിൽ നിന്ന് ഇഷ്ടമുള്ള പാനീയം നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ഓർഡർ ലഭിച്ചാൽ റോബോട്ടിന്റെ കൈകൾ ബാർ കൗണ്ടറിന് മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന കുപ്പികളിലേക്ക് നീളും. ചേരുവകൾ ഗ്ലാസ്സിലേക്ക് പകരും. പിന്നെയാണ് ഏറ്റവും കൗതുകകരമായ ചടങ്ങ്. നമ്മുടെ കുലുക്കി സർബത്ത് ഉണ്ടാക്കലിനെ അനുസ്മരിപ്പിക്കും വിധത്തിൽ ഗ്ലാസ്സിലെ ചേരുവകളെല്ലാം റോബോട്ട് കുലുക്കി ചേർക്കും. വെർച്വൽ റിയാലിറ്റി, സ്കൈപാഡ്, ബയോണിക് ബാർ, കരോക്കി വേദിയായ സ്റ്റാർ മൊമെന്റ്, 4 നീന്തൽക്കുളങ്ങൾ, നോട്ട് സ്റ്റാർ എലിവേറ്റഡ് ഗ്ലാസ് ക്യാപ്സ്യൂൾ, റിപ്കോഡ് ബൈ ഐ ഫ്ലൈ സ്കൈ ഡൈവിംഗ് സിമുലേറ്റർ, ഫ്ലോറൈഡ സർഫിംഗ് സിമുലേറ്റർ, വിശാലമായ കളിക്കളം, കടലിലെ ഏറ്റവും വലിയ ഇൻഡോർ ആക്ടിവിറ്റി സിപ്ലെക്സ്, കപ്പലിന്റെ പിന്നിൽ നിന്ന് 270 ഡിഗ്രി പനോറമിക് കാഴ്ച, അങ്ങനെ ഒട്ടേറെ ഉണ്ട് സ്പെക്ട്രത്തിൽ വിശേഷങ്ങൾ. ന്യൂസ് ഡെസ്ക്, മറുനാടൻ ടിവി.